പഠിപ്പിക്കുന്നത് ശരിയായ രീതി പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഇതിനകത്ത് മലയാളം കാലിഗ്രാഫി പഠിക്കാൻ എഴുത്തയാൻ അനായാസമാക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ യൂട്യൂബിലുണ്ട്. ഞാൻ കണ്ടു, എഴുതുന്ന രീതി തന്നെ തെറ്റായിട്ടാണ്. മലയാളം എഴുതുന്ന രീതി അതുപോലും തെറ്റായിട്ടാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. സുന്ദരമായ കൈപ്പട എന്നാണ് കാലിഗ്രാഫിയുടെ ഡിക്ഷണറിയിലുള്ള അർത്ഥം. അത് ശരിയാണ്, പക്ഷേ അത് വടിവോടെ എഴുതുന്നതിൻ്റെ ഒരു രീതിയില്ലേ. അതല്ലാതെ അതായത് എഴുതുകയും വരയ്ക്കുകയും രണ്ടാണ്. എഴുതുന്നതിനാണ് കാലിഗ്രാഫി എന്ന് പറയുന്നത്, വരയ്ക്കുന്നതിന് കാലിഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അത് വരച്ചോട്ട് നന്നായാൽ മതി, ഇത് നന്നാകുന്നുമില്ല. ഞാൻ സഹിയിട്ട് ഒരു ദിവസം ഒരാളെ വിളിച്ചു, എനിക്ക് സാധാരണഗതി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ട് കയറി ഇടപെടുന്ന അല്ല, ഇത് കണ്ട് തീരെ സഹിക്കവയ്ക്കാതെ ഞാൻ വിളിച്ച് അയാളോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി തിരിച്ച് വളരെ വിനയത്തോടെ പറഞ്ഞു, അല്ല ഇപ്പോഴത്തെ പല കുട്ടികൾക്കും മലയാളം ഒട്ടും എഴുതാൻ അറിയാമില്ലല്ലോ, അതുകൊണ്ട് അവരെ ഇതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് കാണാറുണ്ട്, സങ്കടം വരും. ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള അർത്ഥത്തിലല്ല, അത് നന്നാകുന്നില്ല എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ സിലബസ് ഉണ്ടാക്കണമെങ്കിൽ പഠിക്കുന്ന ആരാണെന്ന് കൂടെ അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പം 6 വയസ്സോ 7 വയസ്സോ ഉള്ള ഒരു കുട്ടി പഠിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല 40 വയസ്സുള്ള ഒരാൾ പഠിക്കുന്നത്. അപ്പം സിലബസ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൂടെ വന്നാലല്ലേ ഒരു സിലബസിൻ്റെ കാര്യം. ഇപ്പം ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഓഗസ്റ്റ് മാസത്തിൽ ഓൺലൈനിൽ മലയാളം കാലിഗ്രാഫി പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പം 10 ദിവസം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അവരുടെ, അതിൻ്റേതെല്ലാം പ്രോസസ്സൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പം ഈ 10 ദിവസത്തെ ക്ലാസ്സിൻ്റെ ഈ സിലബസ് എന്ന് പറയുന്ന പോലെ 10 ദിവസത്തെ ക്ലാസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ഞാനൊരു സാധനം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ഈ ഓൺലൈനിലാകുമ്പോൾ കുറച്ചെങ്കിലും അറിയാവുന്നവരായിരിക്കും വരുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. ഈ മലയാളത്തെ സംബന്ധിച്ച് കാലിഗ്രാഫിയേ ഇല്ലാത്ത ഒരു ജനത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ പറയുന്നത്, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ടൂണ് തൊട്ട് ഇതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഹിന്ദിക്കാർക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു പ്രശ്നം വരുന്നില്ല. വടക്കേന്ത്യയിലെല്ലാം ഇപ്പോൾ ഉറുദുവോ ഒക്കെ ആകുമ്പോൾ അങ്ങനെ പ്രശ്നം വരുന്നില്ല. അവർക്ക് ഈ കാലിഗ്രാഫിയെ പറ്റി ധാരണ കുറച്ചൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു 2-ാമത്തെ സ്റ്റെപ്പ് തൊട്ടും മതിയാവും, ഇവിടെ അതല്ല, അതാണ് അതിൻ്റെ വ്യത്യാസം.